Namaskaram, Malayali Vartaileka Swagata. Pradhanamandri, Monkey Bathil, Prasham Sticha, Vembanaduka Islande, Kavaladum, Paristiti Snehi Maya Rajappan-de Panam Bindukal, Tati Rutadai Paradi. Anjulakshati, Ennair and Duba, Sahodiri, Tati Rutadai Chundikatiana, Rajappan Paradinalgida. Sahaya Maikitia, Rand Vallaum Bindukal, Sondamaki. Joint account lay Padu Mudalakiana, Panam Tati in the Kotem is speaking Algia Paradil, Parainu. Paradi DYSP. അന്വേഷിക്കുമെന്ന് കോട്ടയം എസ് പി ഡി ശില്പ പറഞ്ഞു. സഹോദരിയുമായി ചേർന്ന് തുടങ്ങിയ അക്കൗണ്ടിൽ നിന്നും 580,000 രൂപ സഹോദരി തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടിയാണ് രാജപ്പൻ പരാതി നൽകിയത്. സഹായമായി കിട്ടിയ രണ്ട് വള്ളവും ബന്ധുക്കൾ കൈക്കലാക്കി. ജോയിന്റ് അക്കൗണ്ടിലെ പഴുതു മുതലാക്കിയാണ് പണം തട്ടിയതെന്ന് കോട്ടയം എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി ഡിവൈഎസ്പി അന്വേഷിക്കുമെന്ന് കോട്ടയം എസ് പി ഡി ശില്പ പറയുന്നു. സഹോദരിയുമായി ചേർന്ന് തുടങ്ങിയ അക്കൗണ്ടിൽ നിന്നും 580,000 രൂപ രണ്ടു തവണയായി തട്ടിയെടുത്തുവെന്നാണ് രാജപ്പന്റെ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത്. സഹോദരി വിലാസിനി, ഭർത്താവ് കുട്ടപ്പൻ, ഇവരുടെ മകനായ ജയലാൽ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ശാരീരിക വൈകല്യമുള്ള തനിക്ക് ജീവനിൽ ഭയമുണ്ടെന്നും രാജപ്പൻ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം വീട് വയ്ക്കാനാണ് പണം അക്കൗണ്ടിൽ നിന്ന് എടുത്തതെന്നാണ് സഹോദരി വിലാസിനി ഇതിൽ ആദ്യം നൽകിയ വിശദീകരണം. എന്നാൽ ഫെബ്രുവരിയിൽ പണം എടുത്തിട്ടും ഇതുവരെ നടപടികൾ തുടങ്ങിയിട്ടില്ലെന്നും രാജപ്പൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ അക്കൗണ്ടിൽ നിന്നും എടുത്ത പണം രാജപ്പന് തന്നെ നൽകിയെന്നാണ് വിലാസിനി ഇപ്പോൾ പറയുന്നത്. ആരോപണങ്ങൾക്ക് പിന്നിൽ സഹോദരന്റെ മകൻ സതീഷ് ആണെന്നും ഇവർ ആരോപിക്കുന്നു. എന്തായാലും പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. വേമ്പനാട് കായലിന്റെ കാവലാളാണ് കോട്ടയം കുമരകം സ്വദേശി രാജപ്പൻ. കായലിൽ വലിച്ചെറിയുന്ന കുപ്പികൾ പെറുക്കി ജീവിക്കുന്ന രാജപ്പനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് ലോകമറിഞ്ഞത്. ജന്മനാ രണ്ടു കാലിനും സ്വാധീനമില്ലാത്തയാളാണ് ഇദ്ദേഹം. കുപ്പി വിറ്റാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു ജീവിതം തള്ളി നീക്കിയിരുന്നത്. വേമ്പനാട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കാൻ വലിയ വള്ളം വേണമെന്നായിരുന്നു മഞ്ചാടിക്കരി നടുവിലേത് രാജപ്പന്റെ മോഹം. ആദ്യം വാടകയ്ക്കെടുത്ത വള്ളത്തിലായിരുന്നു കായലിൽ പോയിരുന്നത്. മഞ്ചാടിക്കരി മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിവന്ന സംഘടനയാണ് ആദ്യം വള്ളം വാങ്ങിക്കൊടുത്തത്. ഇതിനുശേഷമാണ് രാജപ്പന്റെ സൽപ്രവൃത്തിയെക്കുറിച്ച് നാടറിയുന്നത്. അതോടെ കേരള സ്ക്രാപ്പ് മെർച്ചന്റ് അസോസിയേഷൻ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജപ്പനെ അഭിനന്ദിച്ചതോടെ വീണ്ടും സഹായം എത്തി തുടങ്ങുകയായിരുന്നു. ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി ആർ ശിവശങ്കർ മുഖേന പ്രവാസി വ്യവസായി ശ്രീകുമാർ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം സമ്മാനിച്ചിരുന്നു. തൊട്ടുപിന്നാലെ വ്യവസായി ബോബി ചെമ്മണ്ണൂരും വള്ളം വാങ്ങാൻ സഹായ വാഗ്ദാനവുമായി എത്തിയിരുന്നു. കൂടാതെ ഇദ്ദേഹം അന്താരാഷ്ട്ര പുരസ്കാരത്തിനും അർഹനായിരുന്നു. തായ്വാൻ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിന്റെ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. 10,000 US ഡോളറും അതായത് ഏകദേശം 730,081 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു അവാർഡ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.